അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് അതിനകത്തുള്ള ഓൾ എന്ന ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്യുക. ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കൂർക്ക മെഴുക്ക് വരട്ടിയാണ്. അതിനായിട്ട് ആദ്യം നമ്മൾ കൂർക്ക നമ്മൾ പെട്ടെന്ന് തോരി കളയാനുള്ള ടിപ്പ് കൂടി പറഞ്ഞു തരാം. നമ്മൾ ആദ്യം കൂർക്ക എടുത്ത് പ്ലാസ്റ്റിക് കവറിൽ കെട്ടിയിട്ട് ഫ്രിഡ്ജിനകത്ത് വെക്കാം. ഫ്രീസറിൽ വെക്കരുത് കേട്ടോ. അത് ഫ്രിഡ്ജിനകത്ത് വെക്കുമ്പോൾ 1 മണിക്കൂർ 2 മണിക്കൂറെങ്കിലും ഏറ്റവും കുറഞ്ഞത് ഫ്രിഡ്ജിനകത്ത് വെക്കണം. പ്ലാസ്റ്റിക് കവറിൽ കെട്ടിയിട്ട് തന്നെ വെക്കണം. അതെടുത്ത് പുറത്തേക്ക് എടുത്തിട്ട് നമ്മൾ തുണിയിലിട്ട് തല്ലിയിട്ട് ആക്കിയിട്ടാണെങ്കിൽ നമുക്കത് വേഗം തൊലി കളഞ്ഞെടുക്കാം. രണ്ടാമത് വേറെ രീതിയിലൊരു കാര്യം കൂടി ചെയ്യാം. തൊലി കളയുമ്പോൾ ഇതേപോലെ തന്നെ വെക്കണം. ഫ്രിഡ്ജിനകത്ത് 2 മണിക്കൂറെങ്കിലും ഏറ്റവും കുറഞ്ഞത് വെക്കണം, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറിൽ കെട്ടി വെച്ചിട്ട്. പിന്നെ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്യാരറ്റും ബീറ്റ്റൂട്ടും കരിയുന്ന സംഭവം ഉണ്ടല്ലോ, അതും വെച്ചിട്ട് നമ്മൾ വെള്ളത്തിൽ വെച്ചിട്ട് നമ്മളിതിനെ ഒന്ന് ഉരച്ചെടുത്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തൊലി കളഞ്ഞു കിട്ടും. പിന്നെ വേറൊരു ടിപ്പും കൂടി ഉണ്ട്. നമ്മൾ പ്ലാസ്റ്റിക് കൊട്ട ഉണ്ടല്ലോ, പ്ലാസ്റ്റിക് കൊട്ട നമ്മുടെ സബോള ഉള്ളിലേക്ക് ഇടുന്ന പോലത്തെ പ്ലാസ്റ്റിക് കൊട്ട ഉണ്ടല്ലോ, അങ്ങനത്തെ കൊട്ടയിലിട്ടിട്ട് നമ്മളൊന്ന് സ്ക്രബ് ചെയ്തെടുത്തിരുന്നാലും നമുക്ക് വേഗം തൊലി കളഞ്ഞു കിട്ടും. അപ്പോൾ ഈ 3 ടിപ്പ് നിങ്ങൾക്ക് ഉപകാരമാകുമെന്ന് വിശ്വസിക്കുന്നു. കൂർക്ക നമ്മൾ ഉപ്പിട്ടിട്ടാണ് വേവിച്ചെടുത്തിരിക്കുന്നത്. അത് നമ്മുടെ കുക്കറിൽ നമ്മൾ 2 വിസിൽ വരുത്തിയിട്ടാണ് വേവിച്ചെടുത്തിരിക്കുന്നത്. അങ്ങനെ വേവിക്കണമൊക്കെ അങ്ങനെയും ചെയ്യാം, അല്ല കുക്കർ ഉപയോഗിക്കാണ്ട് വെറുതെ വേവിച്ചെടുക്കണ പ്ലെയിനായിട്ട് പാത്രത്തിലിട്ടിട്ട് വേവിച്ചെടുക്കണമൊക്കെ അങ്ങനെയും ചെയ്യാം. ഞാൻ കുക്കറിലിട്ടിട്ടാണ് വേവിച്ചെടുത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ അടുത്തത് ചട്ടി വെച്ചിട്ട് അതിനകത്തേക്ക് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ട് നമ്മൾ ഇടണത്. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. അത് നന്നായി ഒന്ന് മൂത്ത് വരണം, അപ്പോഴാണ് നമ്മൾ വെളുത്ത പൊടിയൊക്കെ ഇടുള്ളൂ. അപ്പം നമ്മുടെ ഇത് മൂത്ത വന്നിട്ടുണ്ട്. അതിനപ്പം നമുക്ക് നല്ല മണമൊക്കെ വരുന്നുണ്ട്, ചുവന്നുള്ളിയും വെളുത്തുള്ളിയും വെന്തതിൻ്റെ. അപ്പം നമുക്ക് ഇങ്ങനത്തെ വേപ്പിലിടാം. അപ്പം നമ്മുടെ കറിവേപ്പില ആവുന്നതിൻ്റെ മണം വരുന്നുണ്ട്, നല്ല മണം അതിൻ്റെ വരുന്നത്. ഇനി നമുക്ക് ആവശ്യത്തിന് മുളകിടാം. മുളക് പൊടി വന്നത് 1 സ്പൂൺ മുളക് പൊടി വെച്ചത്. വേണ്ടവർക്ക് ഇതിൽ കുറച്ച് മുളക് പൊടിയുടെ അളവ് കുറച്ചിട്ട്, പിന്നെ നമുക്ക് ലേശം വേണമെങ്കിൽ എന്താ പറയുക, മുളക് ഇങ്ങനെ ക്രഷ് ചെയ്ത് വെച്ചിട്ട് അത് ഇടുന്നവർക്ക് അതും ഇടാം കേട്ടോ. അത് ഇട്ടാൽ തന്നെ കുറച്ചും കൂടി ഭംഗിയൊക്കെ ഉണ്ടാവും കാണാനായിട്ട്. എനിക്ക് അതൊന്നും ഇടാറില്ല. അപ്പം നമ്മൾ കൂർക്കതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ വെള്ളം വറ്റുന്ന വരെ നമ്മളതങ്ങനെ ഇങ്ങനെ തുറന്ന് വെച്ച് തന്നെ വേവിക്കുന്നത്. അപ്പം നമ്മുടെ കൂർക്കയുടെ മണം വരുന്നുണ്ട്, ഉപ്പ് ഉള്ള മണം വരുന്നുണ്ട്, മുളക് പൊടിയുടെ മണമൊക്കെ വരുന്നുണ്ട്, കാച്ചി മണമൊക്കെ നമുക്ക് വരുന്നുണ്ട്. നല്ല ടേസ്റ്റാണ്. ഇത് വെള്ളം വറ്റാറായിട്ടുണ്ട്, ഏതാണ്ടൊക്കെ വറ്റിയിട്ടുണ്ട്. അപ്പം നമ്മുടെ കൂർക്കയുടെ വെള്ളമൊക്കെ വറ്റി നമ്മുടെ ഒഴുക്ക് വരട്ടി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് അതിനകത്ത് ഓൾ എന്ന് കൊടുക്കുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.